ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ലീവ്സ് ഓഫ് കേരള ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സിമ്പിളായ ആയിട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന വെജിറ്റബിൾസ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സബ്ജിയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു സബ്ജി തയ്യാറാക്കുന്നത് അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പിന്നീട് പറയാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം എങ്ങനെയാണ് സബ്ജി തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു റെസിപ്പി ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല അപ്പോൾ സബ്ജി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങട്ടെ കടുക് പൊട്ടിത്തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഉണക്കമുളകാണ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് മൂത്ത് തുടങ്ങിയാൽ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളരിക്ക ചേന മത്തങ്ങ മുരിങ്ങയ്ക്ക ബീൻസ് പയറ് കൊത്തമര കുമ്പളങ്ങ വഴുതനങ്ങ അങ്ങനെ എല്ലാത്തരം വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ടുണ്ട് ചേർക്കാത്തൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മാത്രമാണ് ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി ചെറിയ പീസായി അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള കൂടി വേണം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഞാൻ ഈ വെജിറ്റബിളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ എരിവിനായിട്ട് ഇവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം അതിന് പകരമായിട്ട് നാല് വലിയ സൈസ് പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് അപ്പോൾ ഞാനിവിടെ സ്വാമി സീൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് ഏത് തരം ബ്രാൻഡുള്ള ചിക്കൻ മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസിന് രണ്ട് ടീസ്പൂൺ മതിയാകും അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു എരിവിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ചിക്കൻ മസാലയിലും അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ ആ എരിവൊക്കെ നമ്മുടെ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കഴിയണം അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൽ ഞാൻ ഉരുളം കിഴങ്ങ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഉരുളം കിഴങ്ങ് തോലൊക്കെ ചെത്തി നന്നായിട്ട് ചെറിയ പീസാക്കിയതിനു ശേഷം ആ ഉരുളൻകിഴങ്ങ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളം കിഴങ് ഉണ്ടെങ്കിലാണ് നമ്മുടെ സബ്ജിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ എരിവ് കുറവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് എരിവ് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എരിവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നതും നന്നായിരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി അടിപിടിച്ചു പോവും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ തുറന്ന് അപ്പോൾ ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇത് പോരാ കുറച്ചും കൂടി ഒന്ന് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവണം അപ്പോഴാണ് നമ്മുടെ സബ്ജിയുടെ ഒരു ടേസ്റ്റ് കൂടുതലാവുക അപ്പോൾ ഞാൻ വീണ്ടും മൂടി അടച്ചു വെക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തോ നമ്മുടെ സബ്ജി തയ്യാറായി കിട്ടാന് കണ്ടോ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വെന്തിട്ട് നല്ല ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിനും ഒക്കെ നമുക്ക് ഈ ഒരു വിഭവം പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി മുകളിൽ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സും കമൻറ്റും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു